ഇത്തവണ എല്ലാവർക്കും ഓണക്കിറ്റില്ല. മഞ്ഞക്കാടുള്ള അതിദരിദ്രർക്ക് മാത്രമേ ഇത്തവണ ഓണക്കിറ്റുള്ളൂ. 1.33 കോടി മുൻഗണന വിഭാഗക്കാരെ ഒഴിവാക്കി. സാമ്പത്തിക പ്രതിസന്ധിയെന്ന് സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. അതിലും വലിയ പ്രതിസന്ധിയിലാണ് സാധാരണക്കാർ. വിലക്കയറ്റം കൊണ്ട് ഒരു രക്ഷയുമില്ല. കിറ്റില്ലെങ്കിൽ പോട്ടെ, സപ്ലൈകോയിൽ സബ്സിഡി സാധനമുണ്ടല്ലോ എന്നാശ്വസിക്കേണ്ട, അതുമില്ല. ഓണം ഉഷാറു തന്നെ. ഓണക്കിറ്റ് AAY കാർഡുകാർക്ക് മാത്രമായി ആണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഏറ്റവും സാധാരണയിൽ സാധാരണക്കാരായ പഞ്ഞക്കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും ഓണത്തിന് നമുക്ക് എന്ത് സഹായിക്കാൻ കഴിയുമെന്നുള്ള ആലോചനയാണ്. എല്ലാവർക്കും സൗജന്യ ഓണക്കിറ്റ് കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്തെ സർക്കാർ പരസ്യമാണ്. ഓണത്തിൻ്റെ ആശയം തന്നെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് റേഷൻ കാർഡുള്ള മുഴുവൻ പേർക്കും സർക്കാർ സൗജന്യമായി ഓണക്കിറ്റ് നൽകിയിരുന്നു. എല്ലാ വിഭാഗത്തിനും കൊടുക്കാൻ കഴിയില്ല. അന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ കൊടുത്തെന്ന് പറഞ്ഞാൽ അത് കോവിഡിന്റെ ഒരു പശ്ചാത്തലം കൂടെ കണ്ടുകൊണ്ടാണ്. സാമ്പത്തിക ബാധ്യത, കടക്കെണി, ഇവ രണ്ടിനുമിടയിൽ സംസ്ഥാന സർക്കാർ ഞെരുങ്ങുകയാണ്. അതിനാൽ ഓണക്കിറ്റിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ ജനങ്ങളെല്ലാം ഒരുപോലെയല്ല. ആർക്കെല്ലാം ഓണക്കിറ്റ് കിട്ടും? റേഷൻ മഞ്ഞക്കാർഡുള്ളവർക്ക്, അതായത് അന്ത്യോദയ അന്നയോജന കാർഡുകാർക്ക് ഇത്തവണ ഓണക്കിറ്റുണ്ട്. 5,87,000 AAY കാർഡുള്ള 20 ലക്ഷം പേർക്ക് കിറ്റ് വാങ്ങി ഓണമുണ്ണാം. അപ്പോൾ പിങ്ക് കാർഡുള്ള BPLകാർക്ക് കിറ്റ് കിട്ടുമോ? 35 ലക്ഷം പിങ്ക് കാർഡുകളിൽ 1,33,00,000 ജനങ്ങളുണ്ട്. മുൻഗണനാ വിഭാഗമാണ്. പക്ഷേ ഇവരും ഓണക്കിറ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. APL വിഭാഗമായ 23 ലക്ഷം നീലക്കാർഡുകാർക്കും ബാക്കിയുണ്ടെങ്കിൽ മാത്രം അരികിട്ടുന്ന വെള്ളക്കാർഡുകാർക്കും ഉറപ്പായും ഓണക്കിറ്റില്ല. മുഴുവൻ റേഷൻ കാർഡുകാർക്കും ഓണക്കിറ്റ് നൽകണമെങ്കിൽ 500 കോടി രൂപയിലധികം വേണം. ഇതിപ്പോൾ 32 കോടി രൂപ കൊണ്ട് കാര്യം നടക്കും. സാമ്പത്തിക പ്രതിസന്ധിയാണ് കിറ്റ് നൽകാത്തതിന് കാരണം. കോവിഡ് പ്രതിസന്ധിയെല്ലാം അവസാനിച്ചു എന്നതാണ് പറയുന്ന ന്യായം. അടുത്തൊന്നും തെരഞ്ഞെടുപ്പില്ല എന്നത് കിറ്റിന്റെ രാഷ്ട്രീയം. ഓണത്തിന് അതുകൊണ്ട് കിറ്റില്ലാത്തവർക്ക് അരിയെങ്കിലും കൊടുക്കാനുള്ള പെടാപ്പാടിലാണ് ഭക്ഷ്യവകുപ്പ്. ഇത്തവണ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും സർക്കാരിന്റെ ഓണക്കിറ്റില്ല. അപ്പോൾ പിന്നെ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഉണ്ടായിരിക്കും. 13 ഇനം സാധനങ്ങളാണ് സബ്സിഡിയോടെ സംസ്ഥാന സർക്കാർ 2016 മുതൽ വിൽക്കുന്നത്. പഞ്ചസാര ഉണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഉഴുന്നുണ്ടായിരുന്നു, ഇത്തവണയും ഉഴുന്നുണ്ട്. മട്ടയരിയില്ല, പച്ചരിയില്ല. ഈ ഇരിക്കുന്നത് സബ്സിഡി മുളകല്ല. ബാക്കിലൊന്നും ചെറുപയർ കാണാനില്ല. ഇത്തവണയും മല്ലിയുണ്ട്. മുൻപയറും ഇല്ല, കറുത്തകടലയും ഇല്ല. ഇത് ചെറുപയർ പരിപ്പാണ്. സാമ്പാർ പരിപ്പും ഇല്ല. വെളിച്ചെണ്ണയുണ്ട്. സബ്സിഡി തേയിലയില്ല. ജയ അരി ഇവിടെ ഉണ്ട്. 13 സബ്സിഡി സാധനങ്ങളിൽ എനിക്കിവിടെ നിന്ന് കിട്ടിയത് 5 എണ്ണം മാത്രമാണ്. അതായത് പൊതുജനങ്ങൾ പൊതുവിപണിയിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് വേണം ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാൻ. മല്ലിമുളകും കഴിഞ്ഞ മാസം ഇല്ലായിരുന്നു. പരിപ്പൊന്നും ഇല്ലെന്ന് പറയണ മക്കളെ, മുളകില്ല. ഈ മാസം തന്നെ ഒരു 4-5 പ്രാവശ്യം ഞാൻ വന്നു മുളകിന് വേണ്ടി. വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട്. 2,000 കോടി രൂപയാണ് സപ്ലൈകോയ്ക്ക് സർക്കാർ സബ്സിഡി കുടിശ്ശികയുള്ളത്. 50 കോടി രൂപ മാസം സബ്സിഡിക്ക് വേണം. സർക്കാർ സബ്സിഡി നൽകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. അത് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. ധനകാര്യ വകുപ്പ് നൽകാനുള്ള തുകയിൽ ഓണം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ കുറച്ചേറെ തുക നൽകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ചുരുക്കത്തിൽ, സൗജന്യ ഓണക്കിറ്റുമില്ല, സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളുമില്ല. അതാണ് ഓണം അടുക്കുമ്പോഴുള്ള സാധാരണക്കാരൻ്റെ അവസ്ഥ. ഓണക്കിറ്റിന് രാഷ്ട്രീയമുണ്ടെന്ന് എങ്ങനെ പറയാതിരിക്കും? നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപും കിറ്റ് നൽകി. തെരഞ്ഞെടുപ്പ് ജയിച്ച ശേഷവും സർക്കാർ കിറ്റ് നൽകിയതാണ്. ഇതിപ്പോൾ ഇക്കൊല്ലം ഉടൻ ഒരു തെരഞ്ഞെടുപ്പൊന്നുമില്ലല്ലോ. അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുടെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഓണക്കിറ്റ് എല്ലാവർക്കും കൊടുക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിക്കുകയാണ്. പിങ്ക്, നീല, വെള്ള കാർഡുകാരൊന്നും ബുദ്ധിമുട്ടുന്നില്ലെന്ന് സർക്കാർ ധരിക്കേണ്ട. ശമ്പളം കൃത്യമായി കിട്ടാത്ത KSRTC ജീവനക്കാരെല്ലാം മഞ്ഞ കാർഡുള്ളവരല്ല. ഇതുപോലെ ആവശ്യക്കാർ നിരവധിയാണ്. 1,33,00,000 മുൻഗണനാ വിഭാഗമുള്ള പിങ്ക് കാർഡുകാരെയെങ്കിലും സർക്കാർ കരുതണമായിരുന്നു. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.